നമസ്കാരം. സപ്ലൈക്കോയുടെ ഓണക്കിറ്റായിരുന്നു വലിയ സംസാര വിഷയം. ഇപ്പോൾ ഫയലുകൾ കത്തിച്ചപ്പോൾ അവക മുങ്ങിപ്പോയി എന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് കിറ്റ് കിട്ടി, കിറ്റ് കിട്ടിയില്ലേ? ഈ കിറ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നക്കിയിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത് എന്ന് ഒരു CPM സഖാവ് ഫേസ്ബുക്കിലൂടെ ചോദിച്ചത് ഓർക്കുന്നു. ജനങ്ങളുടെ പണം കൊണ്ടാണ് കിറ്റ് ഉണ്ടാക്കിയത്. ഈ കിറ്റിലെ പല സാധനങ്ങളുടെയും അളവ് വളരെ കുറവാണ്. മാത്രമല്ല, ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത്? എന്തിനാണ് ഈ ജനങ്ങളുടെ കയ്യിൽ, ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ആ സഞ്ചിയിൽ കൈയിട്ട് വരുന്നത്? എന്തിനാണ് ഇങ്ങനെ മോശം സാധനം കൊടുത്ത് പേര് തീർക്കുന്നത്? കഷ്ടമില്ലേ? നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ? ഈ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ സാധനം വാങ്ങി ഭക്ഷിക്കുന്നത് ജനങ്ങളല്ലേ? ഈ ചോദ്യമൊക്കെ പലരും പലകുറി ചോദിച്ചത് തന്നെയാണ്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വാർത്തയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. സപ്ലൈകോ കിറ്റിലെ ശർക്കര വ്യാജവാറ്റിന് ഉപയോഗിക്കുന്ന ശർക്കരയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. വ്യാജവാറ്റുകൾക്ക് ഈ വ്യാജവാറ്റ് കേന്ദ്രങ്ങളിൽ ഒരു പ്രത്യേകതരം ശർക്കര, അതായത് ഈ ശർക്കര ഉരുക്കിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ കാച്ചിയെടുത്തതിൻ്റെ മിച്ചം വരുന്ന ചില സാധനങ്ങളും അതുപോലെ തന്നെ കുറേ പഴുതാരയും പാറ്റയും പല്ലിയും ഒക്കെ തല്ലിക്കൊന്നിട്ടുണ്ടാക്കുന്ന സാധനമാണ് ഈ വാറ്റ് ശർക്കര എന്ന് പറയുന്നത് എന്നാണ് കേട്ടിരിക്കുന്നത്. ഞങ്ങളാരും കണ്ടിട്ടില്ല. അതാണ് ഇവിടെ സപ്ലൈകോയുടെ കിറ്റിൽ മനുഷ്യന് പായസം വയ്ക്കാൻ കൊടുത്തു വിടുന്നത്. എന്നിട്ട് ഞങ്ങൾ ശർക്കര തന്നില്ലേ, പഞ്ചസാര തന്നില്ലേ, അരി തന്നില്ലേ, പയർ തന്നില്ലേ, പരിപ്പ് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അട്ടഹാസം കാണിച്ച് നടക്കാനല്ലാതെ നേരാവണ്ണം ഒരു കാര്യം നോക്കി നടത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റുകില്ലെങ്കിൽ എണീറ്റ് പോകേ. ഇവിടെ BJP പ്രതിപക്ഷവും ഒക്കെ പറയുന്നത് പോലെ രാജിവെച്ച് പുറത്തു പോകാൻ ഇനിയും പറയണം, ഇനിയും നാണവും മാനവും ഇല്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെ, അതായത് ചെന്നൈ ആസ്ഥാനമായ ഒരു കമ്പനിയും ഈറോഡ് ആസ്ഥാനമായ മറ്റൊരു കമ്പനിയുമാണ് നിലവാരം അശേഷമില്ലാത്ത ഈ ശർക്കര ഓണക്കിറ്റിലേക്ക് നൽകിയത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെ വ്യാജവാറ്റിനായി ഉപയോഗിക്കുന്ന ശർക്കരയാണ് ഇത്. ഉപയോഗശൂന്യമായ പഞ്ചസാര, പാവകാച്ചി, മാരകമായ രാസപദാർത്ഥങ്ങളും അതുപോലെ തന്നെ ജീവികളുടെ അവശിഷ്ടവും ഒക്കെ ചേർത്താണ് അത് കപ്പുകളിലും മറ്റും നിറച്ചാണ് ഇത്തരത്തിലുള്ള വാറ്റ് ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം ഓണക്കിറ്റിൽ നിന്ന് ശർക്കരയും പപ്പടവും ഒഴിവാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിരുന്നു. എന്നാൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഇവ രണ്ടും കിറ്റിൽ ഉൾപ്പെടുത്താൻ കാരണം. കോടികളുടെ അടിമതിയാണ് ഈ സമ്മർദ്ദത്തിന് പിന്നിലെന്നാണ് ആരോപണം. അതുപോലെ തന്നെ ശർക്കരയിൽ ചത്ത പല്ലിക്കുട്ടിയെ കിട്ടിയ കഥയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ ഒരു തൂക്കവെട്ടിപ്പിൽ മാത്രം ഏതാണ്ട് 61 ലക്ഷം, 2 കോടി 61 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അത് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് അത് നടക്കാത്തത്. ഇതിനു പുറമെയാണ് ഗുണനിലവാരം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ശർക്കര കൂടി ഉൾപ്പെടുത്തി കോടികളുടെ വെട്ടിപ്പ് നടത്താൻ ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശർക്കര വിതരണത്തിലൂടെ ഉദ്ദേശം 17 കോടി 74 ലക്ഷം രൂപയാണ് തട്ടാനായി വിവിധ ഏജൻസികളും അതുപോലെ തന്നെ സഖാക്കന്മാരും പാർട്ടി നേതാക്കളും ഒക്കെ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നുള്ള അപ്പളം കേരള പപ്പടം എന്ന പേരിൽ ഈ സംഘം സപ്ലൈകോയ്ക്ക് വിതരണം ചെയ്യുന്നതായി സൂചനയുണ്ട്. അതുപോലെ തന്നെ പുട്ടുകടലമാവും കായവും വെജിറ്റബിൾ ഓയിലും ചേർത്തുണ്ടാക്കുന്ന അപ്പളമാണ് മധുരയിൽ നിന്ന് എത്തിച്ചവയിൽ നടന്നത്. 3.5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ വിഷയത്തിൽ നടത്തിയത്. ശർക്കരയിലെയും അഴിമതിക്ക് പാലക്കാടൻ ബന്ധവുമുണ്ടെന്നാണ് അറിയുന്നത്. സർക്കാരിലെ പ്രമുഖ ഘടകകക്ഷിയുടെ ഒരു ജില്ലാ നേതാവ് ഉൾപ്പെട്ട സ്വകാര്യ ലോബിയാണ് ഈ ഒരു അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് എന്ന സൂചനയുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്സിൽ ഈ തട്ടിപ്പ് സംഘവും അതുപോലെ സപ്ലൈകോയിലെ ചില വിതരണക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് രഹസ്യ യോഗം ചേർന്നതായും സൂചനയുണ്ട്. സപ്ലൈകോയിൽ 2004 കാലഘട്ടത്തിൽ കോടികളുടെ അഴിമതി നടത്തിയ, അപ്പോൾ കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയ പ്രധാന കരാറുകാരനും ഈ ഒരു പാലക്കാട്ടെ നേതാവുമായി വളരെ അഭേദ്യമായ ബന്ധം പുലർത്തുന്നതായുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് കോയമ്പത്തൂരിലുള്ള ഈ സംഘം, അതായത് 2004 തട്ടിപ്പ് നടത്തിയ സംഘത്തിന്റെ പ്രധാനിക്ക് കൊച്ചിയിലുള്ള ഒരു സ്ഥാപനത്തിന് കോട്ടൺ സഞ്ചിക്ക് ഓർഡർ നൽകിയതിലൂടെ മാത്രം സപ്ലൈകോയ്ക്ക് 85 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായ കാര്യം നേരത്തെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് സഞ്ചി ഇനത്തിൽ വരെ, തുണി സഞ്ചി ഇനത്തിൽ വരെ, ശർക്കരയിൽ, അതുപോലെ പപ്പടത്തിൽ, എല്ലാത്തിലും തട്ടിപ്പ് നടത്തി മായം കലർത്തി കോടിക്കണക്കിന് രൂപയുടെ, നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭരണകക്ഷിയുടെ ഘടകകക്ഷിയായ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട, പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്നറിയുന്നു. എന്തൊക്കെയായാലും ഇതൊന്നും അന്വേഷിക്കാനും ഇതൊന്നും കണ്ടെത്താനും ഇവിടെ ഒരു സംവിധാനവുമില്ല, ഇവിടെ ആർക്കും താല്പര്യവുമില്ല. എല്ലാവർക്കും ഫയല് കത്തിക്കാൻ പോകാനും അതുപോലെ തന്നെ ഉന്നതനായ മന്ത്രിയെ രക്ഷിക്കാനുള്ള കരുനീക്കങ്ങൾ നടത്താനും തരികടകൾ കാണിക്കാനും ജനങ്ങളെ കൊട്ടന്മാരാക്കാനും വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ ഓണക്കാലത്ത് ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ വിട്ടികളാക്കുന്ന നയങ്ങളുമായി ഇറങ്ങി പുറപ്പെടുന്ന ഈ സർക്കാരിന് ഒരു നമോവാദം. എന്തൊക്കെയായാലും ഇങ്ങനെ കേരളത്തെ കുളം തോണ്ടിയ ഒരു സർക്കാർ ഇതിനു മുൻപ് ഇടതായാലും വലതായാലും ഭരിച്ചിട്ടില്ല എന്നുള്ള കാര്യം
ഏറ്റവും കൂടുതൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇത്രയും വലിയ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടാക്കിയ ഒരു സർക്കാർ ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടില്ല. അതേപോലെ തന്നെ പ്രകൃതിയും ദുരിതങ്ങൾ വാരി വിതറുകയായിരുന്നു ഇവിടുത്തെ ഭരണമോർത്ത്. ശരിക്കും കേരള ജനത പെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ എട്ട് മാസം കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഓരോ പൗരനും സഖാക്കളെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു, ഓരോ പൗരനും കാത്തിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വബി ന്യൂസ്.